വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ കെ രവീന്ദ്രനാഥൻ നായർ അന്തരിച്ചു. അരവിന്ദന്റെയും അടൂർ ഗോപാലകൃഷ്ണന്റെയും ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവാണ് ജനറൽ പിക്ചേഴ്സ് രവി എന്നും അച്ചാണി രവി എന്നും അറിയപ്പെടുന്ന രവീന്ദ്രനാഥൻ നായർ. അരവിന്ദന്റെ കുമ്മാട്ടി, എസ്തപ്പാൻ, പോക്കുവെയിൽ, അടൂരിന്റെ എലിപ്പത്തായം, മുഖാമുഖം, അനന്തരം, വിധേയൻ, MT മഞ്ഞ് തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചു. JC ഡാനിയൽ പുരസ്കാരം 2008 സമ്മാനിച്ചു. വിശദാംശങ്ങളുമായി ബിനോയ് രാജൻ ചേർന്നു. ബിനോയ്, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ? വീണ, രാവിലെ 11:50 കൊല്ലത്തെ ബീച്ച് റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെ അന്ത്യമുണ്ടായത്. സംസ്കാരം നാളെ വൈകിട്ട് നാളെ രാവിലെ 11:30 മുതൽ കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് നാളെ 3 മണിക്ക് കൊല്ലം പോളയത്തോടുള്ള പൊതുശ്മശാനത്തിൽ വെച്ചാണ് സംസ്കാരം എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള നിരവധി പേർ ഈ വീട്ടിലേക്ക്, ഈ നാടിൻ്റെ പ്രിയപ്പെട്ട ആളായിരുന്ന വ്യവസായിയും ഒപ്പം തന്നെ സിനിമാ മേഖലയിലും പ്രശോഭിച്ചുകൊണ്ടിരുന്ന അച്ചാണി രവി എന്ന കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ട രവി വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം കൊല്ലത്ത് തന്നെയായിരുന്നു. പിന്നീട് പിതാവിന്റെ ഭരണത്തോടെയാണ് ബിസിനസ് രംഗത്തേക്ക് വരുന്നത്. വിജയലക്ഷ്മി കാഷ്യൂസ് എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിലും പുറത്തുമായിട്ട് 115 ഫാക്ടറി ഉള്ള ഒരു വലിയ ബിസിനസ് ശൃംഖലയായിട്ട് വളർന്നു. 1900 ജനറൽ പിക്ചേഴ്സ് എന്ന സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിച്ചു. അങ്ങനെയാണ് സിനിമാ മേഖലയിലേക്ക് വരുന്നത്. സത്യനെ നായകനാക്കി അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലൂടെ നിർമ്മാണ രംഗത്തേക്ക് വന്നു. പി എ വിൻസെന്റ്, MT വാസുദേവൻ, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ ചിത്രങ്ങളുടെ നിരവധി ചിത്രങ്ങളുടെ നിർമ്മാതാവായി. 1973 പുറത്തിറങ്ങിയ അച്ചാണി എന്ന സിനിമ ഹിറ്റായതോടെയാണ് അച്ചാണി രവി എന്ന അറിയാൻ തുടങ്ങിയത്. ആകെ 14 സിനിമകൾ നിർമ്മിച്ചു. 18 ദേശീയ സംസ്ഥാന 1967 അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്നുള്ള സിനിമയാണ് ആദ്യത്തേത്. 1968 ലക്ഷപ്രഭു എന്ന് പറയുന്ന സിനിമ, 1969 കാട്ടുകുരങ്ങ്, 1969 അച്ചാണി രവി, അച്ചാണി എന്ന് പറയുന്ന സിനിമ ആകുന്നത്. 1982 മഞ്ഞ്, 1984 മുഖാമുഖം, 1987 അനന്തരം, ഏറ്റവും ഒടുവിൽ 1994 വിധേയൻ എന്ന സിനിമയാണ് നിർമ്മിച്ചത്. എന്തായാലും കൊല്ലത്തിൻ വ്യവസായ മേഖലയിൽ മാത്രമല്ല, കൊല്ലത്തെ ഈ അച്ചാണി എന്ന് പറയുന്ന സിനിമയുടെ ലാഭം ഉപയോഗിച്ചുകൊണ്ടാണ് കൊല്ലത്തെ പബ്ലിക് ലൈബ്രറിയുടെയും മറ്റും നിർമ്മാണം അദ്ദേഹം നാടിനെ സമ്മാനിച്ചത്. ശരി, ബിനോയ്.